ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡിനോടൊപ്പം മലയാളം ചുരുക്കെഴുത്തിലും വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ കേരള ഗവൺമെൻറ്റിൽ സ്റ്റെനോഗ്രാഫർ ഉദ്യോഗം വേഗത്തിൽ ലഭിക്കുന്നതാണ്. ഇതിനുവേണ്ടി ടൈപ്പ്റൈറ്റിംഗും ഷോർട്ട് ഹാൻഡും പഠിക്കേണ്ടതാണ്. ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് പഠിച്ചവർക്ക് മലയാളം ചുരുക്കെഴുത്ത് എളുപ്പത്തിൽ പഠിക്കുവാൻ സാധിക്കും. വാചകത്തിൽ അടങ്ങിയിട്ടുള്ള പ്രത്യയങ്ങളും അടയാളങ്ങളും ഫ്രേസുകളും എങ്ങനെ ഉപയോഗിക്കണം, രേഖപ്പെടുത്തണം എന്നിവ താഴെ വിവരമായി വർണ്ണിച്ചിരിക്കുന്നു. മേൽ പറഞ്ഞ ആ വാചകത്തിൻ്റെ പ്രത്യയങ്ങളെല്ലാം പ്രത്യേകമായി ഇതിൽ എഴുതി തന്നിട്ടുണ്ട്. ഇത് നല്ലവണ്ണം പഠിച്ചാൽ, ഈ പ്രത്യയങ്ങൾ നല്ലവണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ആ വാചകം സുലഭമായി എഴുതുവാൻ സാധിക്കുന്നതാണ്. ഓടൊപ്പം ചിഹ്നം സമം എഴുതണം വരയിൽ. ഇംഗ്ലീഷ് ഇങ് ഷ രേഖകൾ കൂട്ടിയെഴുതുക വരയിൽ. ഷോർട്ട് ഹാൻഡിനോടൊപ്പം ഷർ ഹ്രസ്വസ്വരം, ഇങ് ഹ്രസ്വസ്വരം, അപ്പോൾ ഷോർട്ട് ഹാൻഡായി. അതിൻ്റെ കൂടെ ഓടൊപ്പം എഴുതണമെങ്കിൽ സമം അടയാളം ചിഹ്നം എഴുതുമ്പോൾ ഷോർട്ട് ഹാൻഡിനോടൊപ്പം എന്ന് കിട്ടും. ഇനി മലയാളം മാ വക്രരേഖയുടെ ആദ്യ ഭാഗത്ത് ഒരു വലിയ ഹുക്ക് എഴുതിയാൽ അതെല്ലാം ആയിട്ട് മാറും. മലയാളം മിൾ ലാവിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു ചെറിയ വൃത്തം എഴുതിയാൽ മലയാളം. ചുരുക്കെഴുത്തിലും ചാരേഖയുടെ കൂടെ റാഹുക്ക് എഴുതുക. ഇക്ക കൂട്ടക്ഷരമായതുകൊണ്ട് ഗുണന ചിഹ്നമിടണം. ചുരുക്ക് വരയിൽ കൂടി എഴുതുക. എഴുത്തിലും മുകളിലോട്ടുള്ള ഇഷ് ഇത്ത് കൂട്ടക്ഷരമായതുകൊണ്ട് ഗുണന ചിഹ്നം ലും. ഇനി ലും എങ്ങനെ എഴുതുവാൻ പോകുന്നു എന്നത് പറഞ്ഞു തരാം. ഇൽ ഉം ഇത്തിൽ ഉം എന്ന ചിഹ്നം ശബ്ദത്തിന് വേണ്ടി ലാ രേഖയുടെ കാൽഭാഗം വിട്ടെഴുതണം. ഉം ശബ്ദം രേഖ കഴിഞ്ഞ് വരുമ്പോൾ രേഖയുടെ അവസാന ഭാഗത്ത് ചെറിയ ഒരു വൃത്തം ഇടണം. ചുരുക്കെഴുത്തിൽ ചുരുക്ക് വരയിൽ കൂടി എഴുതുക. എഴുത്ത് വരയിൽ എഴുതുക ലും. ഇത് മുഴുവൻ എഴുതിക്കഴിഞ്ഞാൽ ചുരുക്കെഴുത്തിലും എന്നായി. വിദ്യാഭ്യാസ യോഗ്യത അടുത്ത വാക്ക്. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പ്രത്യേകമായ ഒരു ഫ്രേസുണ്ട്. വാരേഖ കഴിഞ്ഞ് ബാരേഖ സാവൃത്തം കൂട്ടിയെഴുതി ബാരേഖ കഴിഞ്ഞ് സാവൃത്തത്തിൽ കഴിഞ്ഞ് ത എഴുതണം. ഉണ്ടെങ്കിൽ ഇണ്ട നാരേഖ കട്ടി കൂട്ടി ഹ്രസ്വരേഖയാക്കണം. ഉണ്ട് എങ്കിൽ ഇംഗ അധികര ഘോഷ അക്ഷരമാണ്. വക്രരേഖയായ ന കട്ടി കൂട്ടി അതിനകത്ത് എൽ ഹുക്ക് വലിയ ഹുക്ക് ഇടണം. നിൽ ഉണ്ടെങ്കിൽ കേരള ഗവൺമെൻറ്റിൽ കേരള
കാ റാഹുക്ക് മുകളിലേക്കുള്ള ല രേഖ. ഗവൺമെൻറ് എന്നത് ഒരു വെട്ടുപദമാണ്, ഗാ രേഖ ഉപയോഗിക്കണം. ഇൽ ഗവൺമെൻറ്റിൽ, ല രേഖയുടെ കാൽ ഭാഗം വിട്ടെഴുതണം. ഗവൺമെൻറ്റിൽ കർ ല ഗ വെട്ടുപദം, ല കാൽഭാഗം വരയിൽ എഴുതുക. സ്റ്റെനോഗ്രാഫർ, സ്റ്റെനോ, സ്റ്റെനോ ഒരു രേഖയുടെ സ്റ്റാവൃത്തമാണ് ആദ്യം എഴുതേണ്ടത്. ഒരു രേഖയുടെ പകുതി വരെ അണ്ഡാകൃതിയിലുള്ള ഒരു വൃത്തം, അതിനെയാണ് സ്റ്റാവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെനോ സ്റ്റാവൃത്തം നാരേഖയുടെ, നാരേഖ വക്രരേഖയുടെ അകത്തെഴുതണം. അപ്പോൾ സ്റ്റെനോ കിട്ടുന്നു. ഇനി ഗ്രാഫർ, ഗാരേഖയുടെ ആദ്യ സ്ഥാനത്ത് വലങ്കതിയിൽ ഒരു ചെറിയ ഹുക്ക് ഇടണം. ഗ്രാഫർ, ഗാരേഖ കഴിഞ്ഞ് ഫർ വന്നാൽ വലത് രൂപത്തിലുള്ള വാ വേണം രേഖപ്പെടുത്തേണ്ടത്. ഫർ, ഗ്രാഫർ, സ്റ്റെനോഗ്രാഫർ, ഗ്രാഫർ വരയുടെ മുകളിൽ എഴുതണം. ഉദ്യോഗം, രേഖാസ്ഥാനത്ത് വാ ചിഹ്നം കേൾക്കുകയാണെങ്കിൽ വലങ്കതിയിലെ ചന്ദ്രക്കല, ശ്രദ്ധിക്കുക ചന്ദ്രക്കല എങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. അതാത് സ്വരസ്ഥാനങ്ങളിൽ രേഖപ്പെടുത്തണം. വേഗത്തിൽ, വാരേഖയ്ക്ക് മുമ്പ്, ഗാരേഖയ്ക്ക് മുമ്പ് വകാര ചിഹ്നം വന്നാൽ രേഖയ്ക്ക് പകരം വലങ്കതിയിലുള്ള ചന്ദ്രക്കല രേഖയുടെ ആദ്യ ഭാഗത്ത് ചേർത്തെഴുതണം. വേഗത്തിൽ, തിൽ ശബ്ദം വരുമ്പോൾ ലാരേഖയുടെ കാൽഭാഗം വിട്ടെഴുതണം. വേഗത്തിൽ വരയിൽ എഴുതുക. ലഭിക്കുന്നതാണ് മുകളിലേക്കുള്ള ല ബ ക, കൂട്ടക്ഷരമായതുകൊണ്ട് ഗുണനചിഹ്നം. ലഭിക്കുന്നതാണ് ലാരേഖ, ബാരേഖ, ഇക്ക, കായിൻ്റെ അടിയിൽ ഗുണനചിഹ്നം, കൂട്ടക്ഷരമായതിനാൽ ഗുണനചിഹ്നം ഇടണം. ഉന്നതാണ്, ഉന്നതാണ് എന്നതിന് പ്രത്യേക ഫ്രേസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ലഭിക്കുന്നതാണ്, ലഭിക്കു കഴിഞ്ഞ് എഴുതിയതിന് ശേഷം ഉന്നതാണ് എഴുതിയാൽ ലഭിക്കുന്നതാണ്. ഇതിനു വേണ്ടി താരേഖ, നാരേഖ വേണ്ടി വാ വക്രരേഖയുടെ കൂടെ നാരേഖ കട്ടി കൂട്ടി ഹ്രസ്വരേഖയാക്കണം. അതിൻ്റെ രേഖയുടെ അടിവശത്ത് സ്വരബിന്ദു ചിഹ്നം മാത്രം മതി. ഇതിന് വരയിൽ കൂടി എഴുതുക. താന വേണ്ടി വാ ന വരയിൽ എഴുതുക. ഇനി ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും. ടി പാ ആർഹുക്ക് ഇങ്ങ് ചെറുവൃത്തം. ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും. ഷോർട്ട് ഹാൻഡ്, താരേഖ പ ആർഹുക്ക്, ഷർ ഹാൻഡ് ഹ്രസ്വരേഖയാണ്. ഷോർട്ട് ഹാൻഡ് വരയിൽ എഴുതുക. ഷർ ഹ്രസ്വരേഖ, ന ഹ്രസ്വരേഖ കട്ടിക്കൂട്ടി, ഷോർട്ട് ഹാൻഡ് ഒരുമിച്ച് വരുന്നതാണ്. പഠിക്കേണ്ടതാണ്, ഏണ്ടതാണ് പ്രത്യേക ചിഹ്നം. പടി പാ ഹ്രസ്വരേഖ, കാ ഗുണനചിഹ്നം. പാരേഖ ടാ ശബ്ദത്തിന് വേണ്ടി ഹ്രസ്വരേഖയാക്കണം. ഇക്ക കൂട്ടക്ഷരമായതിനാൽ കാരേഖയുടെ അടിവശത്ത് സ്വരസ്ഥാനത്ത് ഗുണനചിഹ്നം ഇടണം. കേണ്ടതാണ്, ഏണ്ടതാണ് പ്രത്യേക ഫ്രേസാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പഠിക്കേണ്ടതാണ്, പഠിക്കേണ്ട ഒരുമിച്ച് എഴുതുക. ഏണ്ടതാണ്, പഠിക്കേണ്ടതാണ്.
ഇനി ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് ങ ഇഷ് വരയിൽ എഴുതുക. ഷർ ഹ്രസ്വരേഖ, ങ ഹ്രസ്വരേഖ വരയിൽ എഴുതുക. ഷാരേഖ ഷോർട്ട് ഹാൻഡ്, നാരേഖ കട്ടികൂട്ടി, ഹ്രസ്വരേഖയാക്കിയാൽ ഇൻഡാ ശബ്ദം ലഭിക്കും. വാക്കുകൾ ചുരുക്കി എഴുതി ഷോർട്ട് ഹാൻഡ് ആക്കുക. ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് വരിയിൽ എഴുതുക. പഠിച്ചവർക്ക് പാരേഖ, ടാ ശബ്ദത്തിന് വേണ്ടി ഹ്രസ്വമാക്കണം. ഇച്ഛ കൂട്ടക്ഷരമായതിനാൽ ഗുണനചിഹ്നം ചാരേഖ കഴിഞ്ഞ് രേഖപ്പെടുത്തണം. പഠിച്ച വർക്ക് വർ ഇടം രൂപത്തിലുള്ള വർ രേഖപ്പെടുത്തുക. പഠിച്ചവർ ഇക്ക്, ഇക്ക് എന്നതിന് പ്രത്യേക ചിഹ്നമുണ്ട്, ചെറിയ ഒരു ഡാഷ്. അപ്പോൾ പഠിച്ചവർക്ക് പ ഹ്രസ്വരേഖ, ഇച്ഛ ഗുണനചിഹ്നം, വർ വർ കഴിഞ്ഞ് ഇക്ക് എഴുതുക. പഠിച്ചവർക്ക് മലയാളം ഷോർട്ട് ഹാൻഡ് മ വക്രരേഖയാണ്. വക്രരേഖയുടെ ഉൾവശത്തായി എൽഹുക്ക് വലുതായി രേഖപ്പെടുത്തുക. എൽഹുക്ക് വലുത് എഴുതിയതിന് ശേഷം മ വക്രരേഖ എഴുതണം. ഷോർട്ട് ഹാൻഡ് മുമ്പിൽ പറഞ്ഞതുപോലെ ഷർ ഹ്രസ്വസ്വരം, എൻ കട്ടുകൂട്ടി ഹ്രസ്വരേഖയാക്കണം. മലയാളം ഷോർട്ട് ഹാൻഡ് ഒരു ചെറുവൃത്തം ലാരേഖയുടെ ഒന്നാം സ്ഥാനത്ത് ലാരേഖ കഴിഞ്ഞ് രേഖപ്പെടുത്തുക. മലയാളം മാ ലാഹുക്ക് മുകളിലേക്കുള്ള ലാ ചെറുവൃത്തം. എളുപ്പത്തിൽ ഇപ്പ കൂട്ടക്ഷരമായതിനാൽ ഗുണനചിഹ്നം പാരേഖ കഴിഞ്ഞ് ഒന്നാം സ്വരസ്ഥാനത്ത് രേഖപ്പെടുത്തണം. ലാരേഖയുടെ കാൽഭാഗം വിട്ടെഴുതണം. എളുപ്പത്തിൽ എ സ്വരമാണ്, അതുകൊണ്ട് ഇത് വരയിൽ എഴുതുക. മുകളിലേക്കുള്ള ലാ ഇപ്പ ഇൽ. സാധിക്കും സാവൃത്തം ചെറുത് എഴുതുക. ദാരേഖയുടെ ഉൾവശത്ത് ഒന്നാം സ്ഥാനത്ത് ചേർത്ത് രേഖപ്പെടുത്തണം. സാധിക്കും സാധിക്കും ഇക്കും കൂട്ടക്ഷരമായതിനാൽ ഇക്കാരേഖയുടെ കൂടെ ശബ്ദം വന്നതുകൊണ്ട് ഗുണനചിഹ്നത്തോടൊപ്പം തന്നെ ഒരു ചെറുവൃത്തവും ചേർത്തി എഴുതുക. ചേർത്തി എഴുതണം, ഗുണനചിഹ്നത്തിൻ്റെ കൂടെ ചേർത്തി എഴുതാൽ ഇക്കും എന്ന ശബ്ദം കിട്ടുന്നതാണ്. ഇപ്പോൾ മുമ്പിൽ പറഞ്ഞ വാചകത്തിലുള്ള എല്ലാ പ്രത്യയങ്ങളും വിവരമായി ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. ഓരോ വാക്കുകളും 20 പ്രാവശ്യം വച്ച് എഴുതിയാൽ നല്ലവണ്ണം മുകളിൽ പറഞ്ഞ വാചകം എഴുതുവാൻ സാധിക്കും. ഞാൻ മലയാളം ഷോർട്ട് ഹാൻഡ് ഇപ്പോൾ ഒരു വാചകമാണ് എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു, നന്ദി.